ओम गुरुर् ब्रह्मा गुरुर् विष्णु गुरुर् देवो महेश्वरा गुरु साक्षात् परम ब्रह्म तस्मै श्री गुरवे नमः। എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇനി മൂന്നാമത്തെ ഭാഗത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ഭാഗം ലങ്കാപുരിയാണ്, വിഷയഭോഗസുഖങ്ങൾ അനുഭവിക്കുന്ന ജീവിതം. അവിടെ സീതാദേവി ഇരിക്കുന്നത് അശോകവനിയിലാണ്. അശോകവനി എന്ന് പറഞ്ഞാൽ ശോകങ്ങളില്ലാത്ത സ്ഥലം. ഇത് വളരെ കോൺട്രഡിക്ഷൻ അവിടെ കാണാം. തട്ടിക്കൊണ്ടുപോയ ആളെങ്ങനെ ശോകങ്ങളില്ലാതെ ഇരിക്കുക? അവിടെ അപ്പോൾ നമ്മൾ സീതാദേവിയുടെ മനസ്സ് ആലോചിക്കുന്നു. സീതാദേവി ഏകാഗ്രമായ രാമനാമജപത്തിലാണ്, വേറെ ഒന്നും ചെയ്യാനില്ല. അവിടെ അസുര സ്ത്രീകളുടെ പ്രലോഭനങ്ങളും ഭീഷണിയുണ്ട്, രാവണൻ്റെ പ്രലോഭനങ്ങളും ഭീഷണിയുമുണ്ട്. പക്ഷേ ഒന്നും, വിഷയഭോഗസുഖങ്ങൾക്കൊന്നും ജീവാത്മാവിനെ സ്വാധീനിക്കാൻ പറ്റുന്നില്ല. കാരണം മനസ്സ് ഏകാഗ്രമായി പരമാത്മബോധത്തിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. രാമനാമജപം, ഏകാഗ്രമായ ധ്യാനം, അവിടെ വിഷയങ്ങൾക്ക് സ്വാധീനിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ആദ്യത്തെ രണ്ടു ഭാഗങ്ങളിലും ജീവാത്മാവായിരുന്നു സാധന ചെയ്തിരുന്നത്. ഇവിടെ ജീവാത്മാവ് ധ്യാനത്തിലാണ് പരമാത്മബോധം ആകർഷിക്കപ്പെടുന്നത്. ശ്രീരാമൻ സീതയെ അന്വേഷിച്ചിരിക്കുന്നു, നമ്മൾക്കുള്ള വലിയൊരു പാഠം. അനന്യ ചിന്തയന്തോ മാം യേജന പരിപാസതേ തേഷാം നിത്യാഭിയുക്താനം യോഗക്ഷേമം മഹാമി. ഇതാണ് ഭഗവാന്റെ ഉപദേശം. അനന്യമായ മനസ്സോടുകൂടി ആരെന്നെ ധ്യാനിക്കുന്നു അവൻ്റെ യോഗക്ഷേമം ഞാൻ നിർവഹിക്കുന്നു. ഈ ഗ്യാരണ്ടി അന്നുണ്ട്, ഇന്നുണ്ട്. അപ്പോൾ ഭഗവാൻ സീതാദേവി അന്വേഷിച്ച് ചെല്ലുകയാണ്. ഇവിടെ നമ്മൾ കാണുന്ന കാര്യം, സീതാന്വേഷണമായിട്ട് ശ്രീരാമൻ ചെല്ലുമ്പോൾ ഒരുപാട് മാർഗ തടസ്സങ്ങളുണ്ട്. ഇവിടെ ബാലിയുദ്ധം എടുത്തു പറയേണ്ടതാണ്. മനസ്സിൻ്റെ മൂന്ന് ഭാവങ്ങളെ ഇവിടെ കാണാം. ജീവാത്മാവിനും പരമാത്മാവിനും ഇടയിൽ നിൽക്കുന്നത് മനസ്സാണ്. മനസ്സെപ്രകാരമാണോ അപ്രകാരമായിരിക്കും സംസാരം. ബാലി കാമത്തിൻ്റെയും ക്രോധത്തിൻ്റെയും ലോഭത്തിൻ്റെയും പ്രതീകമാണ്. സുഗ്രീവൻ ഭയത്തിൻ്റെ പ്രതീകമാണ്, എപ്പോഴും ഭയപ്പെട്ട് കഴിയുന്ന ആളാണ് സുഗ്രീവൻ. ഹനുമാൻ സമർപ്പണത്തിൻ്റെയും ഭക്തിയുടെയും ലക്ഷ്യബോധത്തിൻ്റെയും പ്രതീകമാണ്. മൂന്നും മനസ്സാണ്, വാനരനാണ്. മനസ്സിൻ്റെ സ്വഭാവം ചഞ്ചലതയാണ് കാണിക്കുന്നത്. മനസ്സ് നിശ്ചലമായിട്ട് നിൽക്കില്ല, അതുകൊണ്ടാണ് വാനര രൂപം കൊടുത്തിരിക്കുന്നത്. ഇവിടെ ബാലിവധം അത്യാവശ്യമാണ്, എന്നാലേ സീതാന്വേഷണം പൂർത്തീകരിക്കാൻ പറ്റും. അതുകൊണ്ട് ബാലിവധം സാധിക്കും. എങ്ങനെ സാധിക്കുന്നു? സുഗ്രീവനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുന്നു. സുഗ്രീവൻ നമ്മൾ കണ്ടു ഭയപ്പെട്ട് കഴിയുന്ന ആളാണ്. ഭയപ്പെട്ട് കഴിയുന്ന ആളുടെ സ്വത്തും മുതലുമെല്ലാം കാമവും ക്രോധവും ലോകവും കയ്യിലുള്ളവർ കൊണ്ടുപോകും. സുഗ്രീവൻ്റെ ഭാര്യ ബാലിയുടെ കൂടെയാണ്, ബാലി കൊണ്ടുപോയി നടക്കും. അപ്പോൾ ഭയമില്ലാതെയാവണം, ഭയമുള്ള മനസ്സിന് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല. ഭയമില്ലാതെയാവണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഭയപ്പെടുന്ന സാഹചര്യത്തിന് അഭിമുഖീകരിക്കണം. സുഗ്രീവൻ ബാലിയെ പേടിച്ചു കഴിയുന്നു. ശ്രീരാമൻ പറഞ്ഞു ബാലിയായിട്ട് യുദ്ധം ചെയ്യും, നമുക്ക് വേറെ രക്ഷയുള്ളൂ. ഭയപ്പെടുന്ന സാഹചര്യത്തിന് അഭിമുഖീകരിക്കാൻ പറയുന്നു. പിന്നെ യുദ്ധമായി ശ്രീരാമൻ ഒളിയം പെയ്ത് ബാലിയെ വധിക്കാം. എന്താ ഒളിയം പെയ്തത്? കാമക്രോധ ലോഭങ്ങളെ ഒരിക്കലും നേരിട്ട് ആക്രമിക്കാൻ പറ്റില്ല, ആക്രമിക്കുന്ന ആൾ ജയിക്കും. ബാലിക്കാണ് ജയം, പകുതി ശക്തി ബാലിക്ക് കിട്ടുന്നത്. ഇവിടെ ആധ്യാത്മികതയുടെ സംരക്ഷണത്തിൽ, അതിൻ്റെ മറവിൽ, ജ്ഞാനത്തിൻ്റെ സംരക്ഷണത്തിൽ നിന്നുകൊണ്ട് വേണം കാമക്രോധ ലോഭങ്ങളെ ആക്രമിക്കാൻ. വിവേകബുദ്ധിയോടുകൂടി വേണം. ഇതാണ് ഒളിയം പെയ്തു എന്ന് പറയുന്നത്. ഈ മറവ് ജ്ഞാനത്തിൻ്റെ സംരക്ഷണം, ആ ചത്തയ്ക്ക് പുറകിൽ നിന്നുകൊണ്ട് വേണം കാമക്രോധ ലോഭങ്ങളെ ഇല്ലാതെയാക്കാൻ. അതോടുകൂടി എന്തായി? ഭയമില്ല, സുഗ്രീവൻ ജയിക്കുന്നു. സുഗ്രീവൻ ഭയമില്ലാത്ത മനസ്സ് പരമാത്മാവിനോട് ചേരുന്നു. സുഗ്രീവൻ ശ്രീരാമനോട് ചേരുന്നു. ഇത് വന്നതോടുകൂടി, പരമാത്മബോധത്തോടുകൂടി ചേർന്നതോടുകൂടി മനസ്സിൻ്റെ മറ്റു ഗുണങ്ങൾ, ലക്ഷ്യബോധം, മനോധൈര്യം, സമർപ്പണഭാവം, ഭക്തി, ഇതെല്ലാം പരമാത്മാവിനോട് ചേർന്നു. ശ്രീരാമൻ തയ്യാറായി, ഹനുമാൻ തയ്യാറായി, ലങ്കാകൃഷ്ണൻ. നമുക്കറിയാം, വാനരന്മാർ നാലു പുറത്തേക്ക് പോയപ്പോഴും അടയാള മോതിരം കൊടുത്തത് ഹനുമാൻ്റെ കയ്യിലാണ്. കാരണം ശ്രീരാമൻ അറിയാം ഹനുമാൻ അവിടെ എത്താൻ പോകുന്നു.
ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ശ്രീരാമനും സീതയും കൂടി ബന്ധിപ്പിക്കുന്നത് ഹനുമാനാണ്. ഹനുമാനാണ് സീതാന്വേഷണത്തിന് പോയിട്ട് സീത ഇവിടെയുണ്ട് എന്ന് പറയുന്നത്. ഏകാഗ്രമായ ലക്ഷ്യബോധമുള്ള മനസ്സ്, സമർപ്പണഭാവം, ഭക്തിയുള്ള മനസ്സാണ് ജീവാത്മാവിനെയും പരമാത്മാവിനെയും ഘടിപ്പിക്കുന്നത്. അങ്ങനെ ഹനുമാൻ ലങ്കയിലെത്തി ജീവാത്മാവിന് സന്ദേശം കൊടുത്തു, പരമാത്മാവിൻ്റെ സന്ദേശം കൊടുത്തിട്ട് ആഗതമായി, നിൻ്റെ ധന്യമുഹൂർത്തം ആഗതമായിക്കൊണ്ടിരിക്കുന്നു, തയ്യാറായിരിക്കൂ എന്നത് മെസ്സേജ് കൊടുത്തു. ലങ്കാപുരിയെ ദഹിപ്പിക്കുന്നു, വിഷയവാസനകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, വിഷയഭോഗ സുഖങ്ങളൊക്കെ അറുതി വരുത്താൻ ശ്രമിക്കുന്നു. പിന്നീട് രാമരാവണ യുദ്ധം, രാമരാവണ യുദ്ധത്തിൽ രാവണൻ വധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വിഷയാസകൾ പൂർണ്ണമായി ഇല്ലാതെയാണ്. അപ്പോൾ സീതാദേവി ശ്രീരാമനോട് ചേരുന്നു, ജീവാത്മാവ് പരമാത്മാവുമായി ചേരുന്നു, ജീവാത്മ പരമാത്മായിരിക്കും സാധനയുടെ ലക്ഷ്യം പൂർത്തീകരിക്കും. ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കണ്ടു സ്വാർത്ഥത കാരണം മനസ്സിൽ ഞാനെന്നും എൻ്റേതെന്നും ചിന്ത വന്നപ്പോൾ സാധന നഷ്ടപ്പെട്ടു. ഭഗവാൻ എപ്പോഴും നിർമ്മമോ നിരഹങ്കാരോ എടുത്തെടുത്ത് പറയുന്ന വാക്കാണ്, ഞാനെന്നും എൻ്റേതെന്നും തോന്നാതിരിക്കട്ടെ. അവിടെ സാധന പങ്കു, ജീവാത്മാവ് ദുഃഖത്തിലേക്ക് വീഴും, പുത്രശോകം കൊണ്ട് തത്തണം, ഭവസാഗരത്തിൽ വീണും ജീവിതം നഷ്ടപ്പെടും. രണ്ടാമത്തെ ഭാഗത്ത് വിഷയാശകളാണ്. രണ്ടാമധ്യായം ഭഗവത്ഗീത രണ്ടാമധ്യായം 62-63 ശ്ലോകങ്ങൾ ഒരു സാധകൻ്റെ പതനം എടുത്തു കാണിക്കുന്നതാണ്. ഭഗവത്ഗീത പഠിക്കുന്നവർക്കറിയാം, ധ്യായതോ വിഷയാൻ പുംസ സംഗസ്ത്വേഷു ഉപജായതേ സംഘാ സംജായതേ കാമ കാമ ക്രോധോപിജായതേ ക്രോധാ ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാ ബുദ്ധിനാശ ബുദ്ധിനാശ പ്രണശ. ഇതാണ് ആ കൂട്ട്. തുടക്കത്തിൽ ഒരു വിഷയവാസന തുടങ്ങിയാൽ ആ വിഷയവാസനയെ നമ്മൾ ആഗ്രഹിക്കാൻ തുടങ്ങും, അതുമായിട്ട് ബന്ധമുണ്ടാകും, ബന്ധം കാമത്തിലേക്ക് മാറും, കാമം മോഹമുണ്ടാക്കും, മോഹം സ്മൃതിഭ്രംശമുണ്ടാക്കും, അത് ബുദ്ധിനാശമുണ്ടാക്കും, സർവനാശം. സീതാദേവിയുടെ ഈ പതനം, ഒരു സ്വർണമാനിനോട് തുടങ്ങിയ ആഗ്രഹം ലങ്കയിലെത്തുന്നതുവരെ ഈ ഒരു പതനം എടുത്തു കാണിക്കും. രണ്ടാമത്തെ ഭാഗം വിഷയാശകളെക്കുറിച്ചുള്ളൊരു വലിയ വാണിജ്യം. മൂന്നാമത്തെ ഭാഗം സാധകൻ്റെ ലക്ഷ്യബോധത്തോടെയുള്ള സാധനയെ കാണിക്കുന്നു. ഏകാഗ്രമായ ഭക്തി, ഏകാഗ്രമായ ധ്യാനം, മന്ത്രജപം, വേറെ ഒന്നും സാധിക്കാൻ പറ്റിയില്ലെങ്കിൽ മനസ്സിനെ ദൈവവുമായിട്ട് ചേർത്ത് നിർത്തുന്നതാണ് ജപം. ജപത്തിനാണ് ശക്തി. ഭാഗവതം ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്കറിയാം ജപത്തിനെ പറ്റി എടുത്തെടുത്തെടുത്ത് പറയുന്നുണ്ട്. ജപം, ജപം കൊണ്ട് മാത്രം സാധകൻ ജീവ പരമാത്മാവുമായി ചേരുന്നു. വാൽമീകി രാമ രാമ അത് ഉൾട്ടേ ചൊടിച്ചു ജപിച്ചിട്ടാണ് വാൽമീകിയായി മാറിയത് എന്നാലോചിക്കുന്നത്. ആത്മകഥാംശം അവിടെ പൂർണ്ണമായിരുന്നു. രാമജപത്തിലൂടെ ഈശ്വര സാമീപ്യം, ഈശ്വര സാക്ഷാത്കാരം സാധ്യമാണ് എന്ന് രാമായണം കൊണ്ട് കാണിച്ചു തരുന്നു. ഓരോ പ്രാവശ്യവും രാമായണം വായിക്കുമ്പോൾ ഈ തത്വങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് വായിക്കാൻ ശ്രമിക്കാം. വെറുതെ കഥ വായിക്കുന്നതിലപ്പുറം രാമായണം ക്ഷേമമാണ് എന്നൊക്കെ പറയുന്നതിനപ്പുറം അതെനിക്ക് എന്ത് തരും? മനുഷ്യനായി ജനിച്ച എനിക്ക് മാധവനായിട്ട് മാറാനുള്ള മാർഗം രാമായണം ഉപദേശിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ രാമായണം വായിച്ചാൽ അത് അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ എത്തിക്കും എന്നതിന് ഒരു സംശയവുമില്ല. എല്ലാവർക്കും ആ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, സാധനകൾ പൂർണ്ണമാവട്ടെ, നരജന്മം ലക്ഷ്യത്തിലെത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കും.